Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marion Hospital, Palana. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആളുകൾ പറയാറുണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് കൂടുതലും വീട്ടിലെ പച്ചക്കറികളാണ് വീട്ടിൽ കൃഷി ചെയ്തിട്ട് എടുക്കുന്ന പച്ചക്കറികളാണ് കഴിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വരുന്നത് ഈ ബുദ്ധിമുട്ട് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് പ്രമേഹമുണ്ട് സ്കിന്നിൻ്റെ പ്രശ്നങ്ങളുണ്ട് ക്ഷീണമുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ട് ഞാൻ ഇത്രയും ശ്രദ്ധിച്ച് കഴിച്ചിട്ടും ഇത്രയും നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടും ഓർഗാനിക് യൂസ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നെന്നുള്ളത് അറിയുന്നില്ല എനിക്കാണ് ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്നുണ്ട് എന്നാൽ പുറത്തെ ഫുഡുകളൊന്നും ഞാൻ കഴിക്കുന്ന പോലുമില്ല എന്ന് പറയുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് യാഥാർത്ഥ്യം കാരണം നമ്മളൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കലൊന്നും ഇടാതെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാതെ എന്ന് പറഞ്ഞു വെച്ചാൽ പല രീതിയിൽ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമുക്ക് ഏത് ഫുഡ് പറ്റുന്നു ഇല്ല എന്നുള്ളതിലാണ് പല ആളുകളും പറയാറുണ്ട് നമുക്ക് അതായത് നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേനും നല്ലതെന്നാണ് എല്ലാവരുടെയും വിചാരം അങ്ങനെയല്ല നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കണ്ടീഷൻ അത് പറ്റുമല്ല ഇപ്പം നാച്ചുറൽ കരിക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കരിക്കും വെള്ളം അപ്പോൾ ഈ കരിക്കും വെള്ളം പ്രമേഹം കൂടുതലുള്ള ആളുകൾ കരിക്കും വെള്ളം കുടിക്കാൻ പറ്റത്തില്ല സംഭവം നാച്ചുറലാണ് പക്ഷേ കഴിക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നാച്ചുറലാണ് പക്ഷേ ആർക്ക് ഗ്യാസുള്ള ആളുകൾക്ക് ഈ ഉരുളക്കിഴങ്ങ് പ്രശ്നം എടുക്കുമ്പോൾ തന്നെ ഇനിയും പ്രശ്നങ്ങൾ കൂടും അതേപോലെ തന്നെ പാൽ നാച്ചുറലായിട്ടുള്ള കാര്യമാണ് ഇപ്പം ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പാല് വരുന്നുണ്ട് എന്നാലും നമ്മൾ പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന പാലിൻ്റെ കാര്യമാണ് പറയുന്നത് അതും നാച്ചുറലാണ് പക്ഷേ സ്കിൻ പ്രശ്നമുള്ളവരും തൈറോയ്ഡ് പ്രശ്നമുള്ളവർ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ പ്രത്യേകിച്ച് ഇൻ്റസ്റ്റൈനൽ റിലേറ്റഡ് പ്രശ്നമുള്ളവർക്ക് പാല് അലർജിയാണ് പക്ഷേ അത് പ്രശ്നമാണ് അപ്പോൾ ഏത് ഭക്ഷണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് അത് നമുക്ക് പറ്റൂ എന്നുള്ളതിലാണ് അല്ലാതെ ഇന്ന ഭക്ഷണം മോശം നല്ലത് എന്ന് പറഞ്ഞതില്ല അപ്പോൾ അതേപോലെ പാവയ്ക്ക ജ്യൂസ് എല്ലാം പറയുകയാണ് ഞാൻ ഷുഗറിൻ്റെ കാരണം കൊണ്ട് ഞാനിപ്പോൾ പാവയ്ക്ക ജ്യൂസ് എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അടുപ്പിച്ച് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് വരും പാവയ്ക്കായിലുള്ള കയ്പ് എന്ന് പറയുന്നത് അതിലുള്ള ഒരു വിഷപദാർത്ഥമാണ് അത് ഒരു ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ കയറിയ കുഴപ്പമൊന്നുമില്ല ഇതിപ്പം നമ്മളൊരു വേവിക്കാതെ ഹീറ്റ് ചെയ്യാതെ അതിനെ നിർവീര്യമാകാതെ അത് ഹൈ ഡോസേജിൽ ഇങ്ങനെ എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരുന്നാൽ കിഡ്നിക്ക് ഡാമേജാണ് കിഡ്നി ഫെയിലിയർ ഉണ്ടാകും ഈ ഇല്ലിമ്പിപ്പുള്ളിയുടെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരുണ്ട് നല്ല സാധനമാണ് പക്ഷേ എല്ലാം അടുപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ അതും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കും സോ അതേപോലെ തന്നെ നമ്മൾ അറിയുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം സദ്യയിലൊക്കെ പായസം നല്ല കാര്യമാണ് പായസം അത് കുറച്ച് കഴിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ പായസം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതൽ പായസം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇപ്പം വയറ് നിറഞ്ഞ് ഗ്യാസ് നിറയുന്ന കണ്ടീഷൻ പായസത്തിനകത്ത് ഉണ്ടാകുന്നതാണ് പരിപ്പിട്ട് എടുക്കുന്ന പായസമുണ്ട് അതേപോലെ എസൻസ് ഇട്ട് എടുക്കുന്ന പായസമുണ്ട് ഹൈലി നമ്മുടെ പഞ്ചസാര വെള്ളം ശർക്കര വെള്ളം അതെല്ലാം ചേർത്തെടുക്കുന്ന പായസങ്ങളുണ്ട് ഇതൊക്കെ ഓരോ ശരീരത്തിന് പറ്റുകയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഒരു ഓർഗാനിക് എന്ന് പറയുന്നൊരു ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ശരീരത്തിന് പറ്റുമോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം ഇപ്പം ചോറ് നല്ലതാണ് നല്ലത് എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ എല്ലാ ദിവസവും ചോറ് മൂന്ന് നേരം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ 100% പ്രമേഹമായിട്ടും ബ്ലോക്കായിട്ടും അതേപോലെ തന്നെ യുട്രസിലെ മുഴയും തൈറോയ്ഡ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും അതൊരു ഗ്ലൂക്കോസ് ഇൻടോളറൻസ് കണ്ടീഷനാണ് ഹൈപ്പർ ഇൻസുലിനേമിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് അതുകൊണ്ട് എന്ത് വിഷം വേണമെങ്കിലും കഴിക്കാം ഒരു കുഴപ്പമില്ല എല്ലാവരും ചെറിയ അളവിലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമ്മളിപ്പോൾ ജ്യൂസ് കഴിച്ചു എന്നാണ് ഇപ്പോൾ വെജിറ്റബിൾ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ അത്ര നല്ല ജ്യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല വെജിറ്റബിൾ ഇപ്പോൾ ഞാൻ കുക്കുംബർ ജ്യൂസ് കഴിക്കാറുണ്ട് പടവലങ്ങയുടെ ജ്യൂസ് കുടിക്കാറുണ്ട് ഇതൊക്കെ നല്ല ഇതാണ് പക്ഷെ ഇത് എല്ലാ ദിവസവും കുടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പിപ്പുളി പാവയ്ക്ക ജ്യൂസ് ഇങ്ങനത്തെ പല ജ്യൂസുകൾ നമ്മൾ കഴിക്കുമ്പോൾ ഇത് മറ്റേ വീറ്റ് ഗ്രാസ് ജ്യൂസ് ഇതൊക്കെ നാച്ചുറൽ ആണ് പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് അടുപ്പിച്ച് കുറേ രീതിയിൽ നമ്മുടെ ശരീരത്തെ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ് കീഴാർനെല്ലി നല്ല അതാണ് നമ്മൾ യൂരിക് ആസിഡ് കുറയാനും ലിവർ കണ്ടീഷൻ പ്രോപ്പറാകാനും ജോയിൻസിന് ബുദ്ധിമുട്ടുകൾ കുറയാനും ദഹന രീതിയിലുള്ള കണ്ടീഷനിൽ മാറാനൊക്കെ കീഴാർനെല്ലി നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് എല്ലാ ദിവസവും അരച്ച് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നമാണ് അപ്പം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരാളവുണ്ട് അതൊരു ഫിൽട്രേഷനിലൂടെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല അത് നമ്മളിപ്പോൾ വേവിക്കുമ്പോഴത്തേനും അതിൻ്റെ കുറേ വിഷാംശങ്ങളങ്ങ് കുറയും അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും മാറ്റം വരും പക്ഷെ വേവിക്കാതെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അത് നമ്മളെ ഡാമേജ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട് ഓക്കെ ഒരു ഇലിമ്പിപ്പുള്ളി ജ്യൂസ് കുടിക്കാം ആ കുഴപ്പമില്ല കുടിച്ചു
എന്ന് പറഞ്ഞാൽ ഡെയിലി കുടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നാച്ചുറലായിട്ട് കഴിച്ചു എനിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നം വരുന്നു, നാച്ചുറലായിട്ടുള്ള സാധനം കഴിച്ചു എനിക്ക് എന്തുകൊണ്ട് ഗ്യാസ് ഉണ്ടായി എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ആൻസറാണ് ഞാൻ പറയുന്നത്. നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യമായ കാര്യം. അല്ലാതെ നാച്ചുറൽ പ്രൊഡക്ട്സ് നല്ലത് എന്നുള്ളതിലല്ല. അതുകൊണ്ട് ഡോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് എത്രത്തോളം റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് ബീഫ് പറ്റത്തില്ല, അപ്പം ബീഫ് മോശമായിട്ടല്ല, അത് നമുക്ക് പറ്റത്തില്ല എന്നുള്ളതിലാണ്. അപ്പം ഏതൊരു കാര്യം അങ്ങനെയാണ്, നമുക്ക് നോൺ വെജ് പറ്റത്തില്ല എങ്കിൽ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നോൺ വെജ് മോശമായതുകൊണ്ടല്ല, നമ്മളെല്ലാവരെയും അങ്ങനെ ശീലിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.